നമസ്കാരം തമിഴ്നാടിൻ്റെ ക്ഷേത്ര നഗരമായ ചിദംബരം ഒളിപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നാണ് ഇവിടുത്തെ നടരാജ ക്ഷേത്രം ദേവശില്പിയായ വിശ്വകർമാവ് നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ ശിവക്ഷേത്രമെന്നും അറിയപ്പെടുന്നു നടരാജ വിഗ്രഹത്തിന്റെ ഉറവിടമെന്ന് വിശ്വസിക്കപ്പെടുന്ന തില്ലൈ നടരാജ നടജേത്രത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നമുക്കറിയാം ചിദംബരത്തിന്റെ ആത്മാവാണ് തില്ലൈ നടരാജ ക്ഷേത്രം തമിഴ്നാട്ടിലെ കഡ്ലൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചിദംബരം പുരാതനമായ ക്ഷേത്രങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും ആഘോഷങ്ങൾക്കും പ്രസിദ്ധമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കണമെന്ന് വിശ്വാസികൾ കരുതുന്ന ചിദംബര ക്ഷേത്രം എത്ര പറഞ്ഞാലും തീരാത്ത പ്രത്യേകതകൾ ഉള്ള ക്ഷേത്രമാണ് നടരാജ എന്ന് വിളിക്കപ്പെടുമ്പോഴും തില്ലൈ നടരാജ എന്ന് ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ദേവശില്പിയായ വിശ്വകർമാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം ഒരു കാലത്ത് തില്ലൈ മരങ്ങൾ നിറഞ്ഞു നിന്ന ഒരു കാടായിരുന്നുവത്രേ ഇന്നത്തെ ക്ഷേത്രം പതഞ്ജലി മഹർഷിയിൽ നിന്നും ചിദംബര രഹസ്യം അറിഞ്ഞതിനു ശേഷമാണ് വിശ്വകർമാവ് ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചതത്രേ കലയും ആത്മീയതയും തമ്മിലുള്ള ബന്ധം നിർവചിക്കുന്ന രീതിയിലുള്ള നിർമ്മാണമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ദ്രാവിഡ ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മിതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പരസ്പരം ഇഴചേർന്ന് കിടക്കുന്ന നിരവധി ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഇവിടെ പ്രചാരത്തിലുണ്ട് അതിലൊന്നനുസരിച്ച് തഞ്ജലി വയ്യാഗ്രപാത എന്നീ മുനിമാരുടെ തപസ്സിന്റെ ഫലമായി ശിവൻ ചിദംബരത്ത് പ്രത്യക്ഷപ്പെട്ടു അത്രേ പാർവതി ദേവിക്കും തൻ്റെ മൂവായിരം ഭൂതഗണങ്ങൾക്കും ഒപ്പമാണ് ശിവൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് തുടർന്ന് തന്റെ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോഭാവം അനുഗ്രഹം എന്നീ അഞ്ച് കഴിവുകൾ കാണിക്കുവാനായി ശിവൻ ആനന്ദ താണ്ഡവനൃത്തം ആരംഭിച്ചുവത്രേ പിന്നീട് തന്റെ ഭൂതഗണങ്ങളോടാണ് ഇവിടെ തന്നെ വാസമായി തന്നെ നടരാജയായി ആരാധിക്കുവാനും പാർവതി ദേവിയെ ശിവഗാമി സുന്ദരിയായി ഒപ്പം ആരാധിക്കുവാനും ആവശ്യപ്പെട്ടുവത്രേ ഇന്ന് ക്ഷേത്രത്തിലുള്ള ദീക്ഷിതർമാർ ഈ ഭൂതഗണങ്ങളും പിൻഗാമികളാണെന്നാണ് വിശ്വാസം മന്ത്രങ്ങളാലും മാന്ത്രികപദങ്ങളാലും നിയന്ത്രിക്കാമെന്നും ദൈവങ്ങളെ നിയന്ത്രിക്കാമെന്നും വിശ്വസിക്കുന്ന ഒരു കൂട്ടം സന്യാസിമാർ തെല്ലൈവനത്തിൽ താമസിച്ചിരുന്നുവത്രെ അങ്ങനെയിരിക്കെ ഭഗവാൻ പിച്ചടനാഥ് രൂപത്തിൽ ഇവിടെ എത്തി ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ രൂപത്തിൽ മഹാവിഷ്ണു മോഹിനിയായി അനുഗമിച്ചിരുന്നു ഋഷിമാരുടെ ഭാര്യമാർ സുന്ദരനായ പുരുഷന്റെയും അവന്റെ ഭാര്യയുടെയും വൈഭവത്തിലും സൗന്ദര്യത്തിലും മയങ്ങുന്നത് കണ്ട ഇവിടുത്തെ മഹർഷിമാർ രോഷാകുലരാകുകയും മാന്ത്രിക ചടങ്ങുകൾ നടത്തി നിരവധി സർപ്പങ്ങളെ വിളിച്ചു വരുത്തി ഇതുകൊണ്ട് ഭഗവാൻ സർപ്പങ്ങളെ തന്റെ മെത്തയാക്കുകയും കഴുത്ത് അരക്കെട്ട് എന്നിവയിൽ ആഭരണങ്ങളായി ധരിക്കുകയും ചെയ്തു അത്രേ കൂടുതൽ രോഷാകുലരായി ഋഷികൾ ഉഗ്രമായ ഒരു കടുവയെ വിളിച്ചു ഭഗവാൻ അതിനെ തൊലിയൊരിഞ്ഞ് അരയിൽ ധരിച്ചു നിരാശരായ ഋഷികൾ തങ്ങളുടെ ആത്മീയ ശക്തിയെല്ലാം സംഭരിച്ച് ശക്തനായ ഒരു രാക്ഷസനായ മുയലകനെ വിളിച്ചു തികഞ്ഞ അഹങ്കാരത്തിന്റെയും അജ്ഞതയുടെയും പ്രതീകമായിരുന്നു ഈ രാക്ഷസൻ ഇത് കണ്ട ഭഗവാൻ സൗമ്യമായി പുഞ്ചിരി ധരിച്ച് അസുരന്റെ മുതുകിൽ ചവിട്ടി അവനെ നിശ്ചലമാക്കുകയും ആനന്ദ താണ്ഡവ നടത്തുകയും തന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തുകയും ചെയ്തു ഭഗവാൻ മന്ത്രങ്ങൾക്കും ആചാരങ്ങൾക്കും അതീതനാണെന്നും മനസ്സിലാക്കി ഋഷിമാർ കീഴടങ്ങിയതായി ഐതിഹ്യം പറയുന്നു ശൈവവിശ്വാസം അനുസരിച്ച് ഏറെ സവിശേഷതകൾ ചിദംബരം നടരാജ ക്ഷേത്രത്തിനുണ്ട് പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ആകാശത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ ക്ഷേത്രം ചിത് എന്നാൽ അറിവ് അഥവാ ജ്ഞാനമെന്നും അമ്പരം എന്നാൽ ആകാശം എന്നുമാണ് അർത്ഥം ക്ഷേത്രത്തിന്റെ പേര് പോലും ഇത് അർത്ഥം വെച്ചുള്ളതാണ് ജ്ഞാനാകാശം ശിവലിംഗ പ്രതിഷ്ഠയില്ലാത്ത അത്യപൂർവ്വം ശിവക്ഷേത്രം കൂടിയാണിത് ശൂന്യനായാണ് ഇവിടെ ശിവനെ ആരാധിക്കുന്നത് ഇത് ചിദംബര രഹസ്യം എന്നറിയപ്പെടുന്നു നടരാജ വിഗ്രഹത്തിനടുത്തായിട്ടാണ് ചിദംബര രഹസ്യം തിരശീല കൊണ്ട് മറച്ച നിലയിലാണ് ഇതുള്ളത് തിരശ്ശീല മാറ്റുമ്പോൾ കൂവളമാലയാണ് കാണാൻ കഴിയുക സർവവ്യാപിയായ ഈശ്വരനെ ശൂന്യമായിട്ടാണ് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത് എവിടെയും ദൈവമുണ്ടെന്നുള്ള സങ്കല്പത്തിലാണ് ശൂന്യമായ സ്ഥലത്ത് മാല ചാർത്തുന്നത് വെബ് ഡെസ്ക് തത്വമ ന്യൂസ്